എല്ലാവർക്കും നമസ്കാരം ഞാൻ സരിതാ മഹേശ്വരൻ ഇന്ന് ശിവാനന്ദലഹരിയിലെ പതിനാറാമത്തെ ശ്ലോകം നമുക്ക് പഠിക്കാം കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു നിർത്തിയ ബ്രഹ്മാവിൻ്റെ അവസ്ഥയെപ്പറ്റി ഒന്ന് സൂചിപ്പിച്ചിട്ട് തന്നെയാണ് ഈ ശ്ലോകവും ആചാര്യസ്വാമികൾ നമുക്ക് പറഞ്ഞു തരണത് നമുക്ക് ആദ്യം ശ്ലോകം നോക്കാം വിരിഞ്ചിർ ദീർഘായുർഭവതു സംരക്ഷ്യം സഖലു സ്വയമപിചീനപര ഇവിടെ പറഞ്ഞേക്കണത് തുടങ്ങണത് ഈ ഒരു ശ്ലോകത്തിൻ്റെ അന്വയം തുടങ്ങണത് വിരിഞ്ചി ഭവതു എന്ന് പറഞ്ഞിട്ടാണ് വിരിഞ്ചി എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവാണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു ബ്രഹ്മാവ് എല്ലാവർക്കും ശിരോലിഖിതം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് എന്ന് അപ്പോൾ ആ ബ്രഹ്മാവിനെ പറ്റി തന്നെയാണ് ഇവിടെ പറയണത് വിരിഞ്ചി ഹി ദീർഘായുഹു ഭവതു വിരിഞ്ചി എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് ബ്രഹ്മാവ് ദീർഘായുസായിട്ടിരിക്കട്ടെ ബ്രഹ്മാവിന് നല്ലവണ്ണം ആയുസ് ഉണ്ടാവട്ടെ നന്നായി നല്ല ദീർഘായുസ് ദീർഘായുസുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ നല്ല ഭംഗിയായിട്ടുള്ള സൃഷ്ടികൾ ലോകത്തിന് പുതുമ കൊടുക്കുന്ന സൃഷ്ടികൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ബ്രഹ്മാവ് സുഖമായി ജീവിക്കട്ടെ അതിന് പരമശിവൻ്റെ അനുഗ്രഹം ധാരാളം ഉണ്ടാവട്ടെ ഒരു തലനുള്ളിക്കളഞ്ഞു എന്നല്ലേ ഉള്ളൂ എങ്കിലും ആ ബ്രഹ്മാവിന് ധാരാളം ആയുസ് ഉണ്ടാകട്ടെ ബ്രഹ്മാവ് ദീർഘായുസ്സായിട്ടിരിക്കട്ടെ ഭവത തത് തത്പരശിരശ്ചതുഷ്കം സംരക്ഷ്യം മാത്രമല്ല ഭഗവാനെ ശ്രീപരമേശ്വര അങ്ങയാൽ ഭവതാ അങ്ങയാൽ തത്പരശിരശ്ചതുഷ്കം അദ്ദേഹത്തിൻ്റെ മറ്റു നാല് ശിരസ്സുകൾ അതായത് നുണ പറഞ്ഞതുകൊണ്ട് തൻ്റെ അഗ്രഭാഗം ദർശിച്ചു എന്ന് നുണ പറഞ്ഞതുകൊണ്ട് ദേഷ്യം വന്ന ഭഗവാൻ പരമശിവൻ ബ്രഹ്മാവിൻ്റെ ഒരു തല നുള്ളിക്കളഞ്ഞു എന്ന് പറഞ്ഞുവല്ലോ അതിന് ശിഷ്ടമുള്ളതായ നാല് തലകളും ആ നാല് തലകൾ അഥവാ ശിരസ്സുകൾ ആ ശിരസ്സുകളെ സംരക്ഷിക്കുന്നത് അങ്ങ് തന്നെയാണല്ലോ അതിനെ അവയെ ആ ശിരസ്സുകളെ സംരക്ഷിക്കേണ്ടത് അങ്ങയുടെ കർത്തവ്യം തന്നെയാണല്ലോ അതാണ് ഭവത തത്പര ശിരശ്ചതുഷ്കം സംരക്ഷം ആ നാല് ശിരസ്സുകളെയും സംരക്ഷിക്കാൻ അങ്ങയ്ക്ക് ബാധ്യതയുണ്ട് അത് അങ്ങയുടെ കർത്തവ്യമാകുന്നു അങ്ങനെ വിരിഞ്ചി അതായത് ബ്രഹ്മാവിന് ദീർഘായുസ് ഉണ്ടാവട്ടെ ആ നാല് ശിരസുകൾ വെച്ച് വേണ്ടതുപോലെ ലോകത്തിൻ്റെ ഹിതമനുസരിച്ച് ഭഗവാന്റെ കൃപക്കനുസരിച്ച് സൃഷ്ടികളൊക്കെ നടത്തട്ടെ എന്ന് പറയുകയാണ് എന്നിട്ട് ആ ബ്രഹ്മാവ് എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കണത് എന്നുള്ളത് കൂടി സൂചിപ്പിക്കുകയാണ് സഹഭുവി ദൈന്യം ലിഖിതവാൻ ഖലു ആ ബ്രഹ്മാവാണ് സഹാഭുവി ആ ബ്രഹ്മാവാണ് ദൈന്യം ദൈന്യം എന്ന് പറഞ്ഞാൽ ദീനത കഷ്ടപ്പാടുകൾ ബുദ്ധിമുട്ടുകൾ ഇവിടെ മനുഷ്യരും മറ്റു ജീവജാലങ്ങളും ഒക്കെ ജനിച്ച് അവരുടെ ജീവിതം മുമ്പാകം കൊണ്ടുപോകുമ്പോഴാണ് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നത് മനുഷ്യർക്ക് ആ ബുദ്ധിമുട്ടുകൾ നന്നായി തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് മൃഗങ്ങൾക്കത് സാധിക്കണില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അവർക്ക് ബുദ്ധിമുട്ടില്ല അല്ലെങ്കിൽ കഷ്ടകാലങ്ങളില്ല എന്ന് പറയാൻ പറ്റില്ല അങ്ങനെ എല്ലാ തരത്തിലുമുള്ള ജീവജാലങ്ങൾക്കും കഷ്ടപ്പാടുകൾ നൽകുന്നത് അധികമായിട്ടും കഷ്ടപ്പാടുകൾ അതായത് ദുഃഖങ്ങളാണ് അധികവും സുഖങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ ദുഃഖമില്ലാത്ത അവസ്ഥയാണ് പലപ്പോഴും നമ്മൾ സുഖമെന്ന് പറയണത് അപ്പോൾ ഈ ദുഃഖം മുഴുവനും ഉണ്ടാക്കി തരുന്നത് ബ്രഹ്മാവല്ലേ അതാണ് ചോദിക്കുന്നത് എല്ലാവർക്കും ദുഃഖം ഉണ്ടാക്കുന്നുണ്ട് എനിക്കും അതൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അദ്ദേഹം ഭൂമിയിൽ ദീനതയെ സൃഷ്ടിച്ചു എല്ലാവരും അതായത് ജീവജാലങ്ങളെയൊക്കെ സൃഷ്ടിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ജീവജാലങ്ങൾക്ക് എല്ലാം തന്നെ ദുഃഖങ്ങളുണ്ടാവട്ടെ ആ ദുഃഖങ്ങളെയും അദ്ദേഹം സൃഷ്ടിച്ചു വിട്ടു വി വ അങ്ങനെയുള്ള ആ വിചാരം എന്താകുന്നുവോ എന്തോ യഥാർത്ഥത്തിൽ അങ്ങനെ ചെയ്യരുതല്ലോ അച്ഛനമ്മമാർ തന്നെ മക്കൾക്ക് ദുരിതമുണ്ടാവണം എന്ന് വിചാരിക്കരുതല്ലോ അവരെ വേണ്ടതുപോലെ സംരക്ഷിച്ച് നന്നായി വളർത്തിക്കൊണ്ട് വേണ്ടത് അതുകൊണ്ട് ബ്രഹ്മാവ് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് ആചാര്യസ്വാമികൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഒരു ചിന്താഗതി അവ വന്നു ചേർന്നത് പക്ഷേ അങ്ങനെയൊക്കെയാണ് എങ്കിലും ആ ബ്രഹ്മാവിനെ ശിക്ഷിക്കരുത് എന്നുള്ള ശിക്ഷിക്കരുത് കേട്ടോ എന്ന് ആചാര്യസ്വാമികൾ ഭഗവാൻ പരമശിവനോട് അഭ്യർത്ഥിക്കുകയും കൂടിയാണ് ചെയ്യുന്നത് അങ്ങനെ എല്ലാ ജീവജാലങ്ങൾക്കും ദുഃഖങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് ബ്രഹ്മാവ് ചെയ്യുന്നത് ആ ബ്രഹ്മാവിനെ ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് ശിക്ഷിക്കരുത് ദീനത എഴുതി വയ്ക്കുന്നതിന് ശിക്ഷിക്കാൻ പാടില്ല അതിന് പകരം ഭഗവാൻ എന്താണ് ചെയ്യേണ്ടത് ദൈന്യമുള്ളവരെ അങ്ങ് സ്വയം രക്ഷിക്കുകയാണ് വേണ്ടത് ഹേ ശിവ അല്ലയോ പരമശിവ സ്വയം അഭിജ ദീനാവനപരഹ അങ്ങ് സ്വയം തന്നെ വേറെ ആരുടെയും നിർബന്ധമില്ലാതെ തന്നെ മറ്റാരും പറയാതെ തന്നെ പ്രാർത്ഥിക്കുകയൊന്നും വേണ്ട തന്നെ അങ്ങനെയൊന്നും പ്രാർത്ഥനകളുടെ ഒന്നും ആവശ്യമില്ല ഭഗവാന് ദീനത അനുഭവിക്കുന്നവരെ സംരക്ഷിക്കാൻ അതാണ് പറയണത് സ്വയം അഭി അങ്ങ് തനിയെ തന്നെ ദീനാവനപരഹ ദീനന്മാരെ രക്ഷിക്കുന്നതിൽ താല്പര്യമുള്ള ആളാണല്ലോ അങ്ങയ്ക്ക് ദീനന്മാരെ രക്ഷിക്കാൻ ഒരു പ്രത്യേക വശതയുണ്ടല്ലോ അതിന് പ്രത്യേകിച്ച് പ്രാർത്ഥനകളോ അല്ലെങ്കിൽ ആരാധനയോ ഒന്നും ആവശ്യമില്ലല്ലോ അങ്ങനെ ദീനാവനപരനായിട്ടുള്ള അങ്ങ് അങ്ങയുടെ അങ്ങ് സ്വയം വന്ന് അവതരിക്കുകയോ എല്ലാവരെയും ദുഃഖങ്ങളിൽ നിന്ന് കൈപിടിച്ച് കരകയറ്റുമെന്നും വേണ്ട അവരെ ഒന്ന് കടാക്ഷിച്ചാൽ മതി എന്നാണ് പറയണത് തേ കടാക്ഷവ്യാപാര ഭഗവാനെ ശ്രീപരമേശ്വര അങ്ങയുടെ കടക്കൺ കടാക്ഷം അതാണ് കടാക്ഷ വ്യാപാരം നിന്തിരുവടിയുടെ കടക്കണ്ണുകൊണ്ടുള്ള പണി അതായത് ആ സുന്ദരമായിട്ടുള്ള നോട്ടം ഭക്തന്മാരോടുള്ള ആ ഒരു വൈവശ്യം അഥവാ വാത്സല്യം അത് വിശദകൃപയാ മാം പാതി ആ കടക്കൺ കടാക്ഷത്തിൽ നിന്നും ഒഴുകിവരുന്നതായ ആ ഒരു സ്നേഹമുണ്ടല്ലോ അടക്കിയാൽ അടങ്ങാത്തതായ എണ്ണിയാൽ ഒടുങ്ങാത്തതായ അത്രയ്ക്ക് വർദ്ധിച്ചു വന്നതായ കൃപ വിശദ കൃപ അത് തെളിഞ്ഞ കൃപയാണ് ആ തെളിഞ്ഞ കൃപ എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കണതെന്നാണെങ്കിൽ അങ്ങോട്ട് ചെന്ന് പ്രാർത്ഥിക്കുകയും സേവിക്കുകയും ഭജിക്കുകയും ഒന്നും ചെയ്തില്ല എങ്കിലും വിശദമായ തെളിഞ്ഞ ഒരു കലർപ്പുമില്ലാത്തതായ കൃപയോട് കൂടിയിട്ട് ഭഗവാനെ അങ്ങ് നമ്മളെ എല്ലാവരെയും ഭക്തന്മാരെ എല്ലാവരെയും തന്നെ രക്ഷിക്കാൻ ഓടി വരാറുണ്ടല്ലോ ആ തെളിഞ്ഞ കൃപയോട് കൂടിയിട്ട് അങ്ങ് മാംപാതി എന്നെ പരിപാലിക്കുന്നുണ്ടല്ലോ അതായത് ഈ ഒരു സംരക്ഷണം കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ എങ്ങനെയാണ് ഭഗവാൻ നമ്മളെ സംരക്ഷിക്കുന്നത് എന്ന് നമ്മൾ പലപ്പോഴും തിരിച്ചറിയാറില്ല ആചാര്യസ്വാമികൾക്ക് ഭഗവാനെ പറ്റി പാടി പുകഴ്ത്താൻ തോന്നുന്നതും ഭഗവത് പ്രസാദം കൊണ്ട് തന്നെയാണ് കവിത എഴുതാൻ അല്ലെങ്കിൽ മനസ്സിൽ കരുതുമ്പോഴേക്കും കവിതകൾക്ക് ആവശ്യമായതായ സ്തുതികൾക്ക് ആവശ്യമുള്ളതായ വാക്കുകൾ തന്നെത്താൻ വരിക അത് ആ ചൊല്ലുന്ന കവിതകൾ ലോകപ്രസിദ്ധങ്ങളാവുക ജനങ്ങൾ മുഴുവനും തന്നെ അത് ഏറ്റു ചൊല്ലുക ഇതൊക്കെ പ്രസാദം തന്നെയല്ലേ ഇതൊക്കെ ഭഗവാന്റെ പ്രസാദമല്ലേ എനിക്ക് മനസ്സിൽ വിചാരിക്കുമ്പോഴേക്കും കവിതാരൂപത്തിൽ ഭഗവാനെ ആരാധിക്കാൻ സാധിക്കുക ഇതൊക്കെ ഭഗവാന്റെ കൃപാകടാക്ഷം തന്നെയാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ടാണ് ആചാര്യസ്വാമികൾ അവിടെ രണ്ട് മൂന്ന് വാക്കുകൾ അത് ഉറപ്പുള്ളതാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് വാക്കുകൾ ഇവിടെ പ്രയോഗിക്കുന്നുണ്ട് ഒന്ന് കൃപയാ വിശദ കൃപയ മറ്റൊന്ന് പാതി എന്നുള്ളതൊക്കെ അതായത് വിശദമായ കൃപ അങ്ങക്കുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ അങ്ങയെ പിന്നാലെ നടന്ന് ആരാധിക്കേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് ദുഃഖമുണ്ടെന്നറിഞ്ഞാൽ അങ്ങ് തീർച്ചയായും വന്ന് എന്നെ രക്ഷിക്കും മാത്രമല്ല പാതി എന്ന് പറയുമ്പോൾ വർത്തമാനകാല ക്രിയയാണ് അതായത് ഇപ്പോഴും എല്ലാ സമയത്തും അങ്ങ് എന്നെ രക്ഷിച്ചുകൊണ്ടിരിക്കണുണ്ട് ഭൂതകാലം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞുപോയി ഭഗവാൻ എന്നെ ഒരു കാലത്ത് രക്ഷിച്ചിരുന്നു എന്നുള്ള ഒരു കഴിഞ്ഞ കാലഘട്ടത്തിൻ്റെ സ്മൃതി മാത്രമാണ് അവശേഷിക്കുന്നത് ഇനി വരാൻ പോകുന്ന കാലത്ത് ഭഗവാൻ എന്നെ രക്ഷിക്കുമായിരിക്കും എന്ന് പറയുമ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ച് രക്ഷകളൊന്നും നടക്കണില്ല എന്നും തോന്നാം പക്ഷേ ആചാര്യസ്വാമികൾ പറഞ്ഞിരിക്കുന്നത് വാദീ ഇപ്പോഴും സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നു ആ ക്രിയ കൊണ്ട് മുൻപുമുണ്ടായിരുന്നു ആ കാലത്തും ഇപ്പോഴും ഇനിയും അത് നടന്നുകൊണ്ടേയിരിക്കും എന്നുള്ള ആ ഒരു ഒരു ഛായ അർത്ഥഛായ നമുക്ക് കിട്ടുന്നുണ്ട് ഭഗവാൻ സദാ എല്ലാവരെയും സംരക്ഷിക്കുന്നതിൽ വളരെയധികം തൽപ്പരനാണ് അതിന് തെളിഞ്ഞ കൃപ തന്നെ ഭഗവാനിൽ നിന്നും ഒഴുകി വരുന്നുണ്ട് പ്രത്യേകിച്ച് പ്രാർത്ഥനകളും സേവകളൊന്നും ഇല്ലാതെ തന്നെ ഭഗവാൻ നമ്മളെ രക്ഷിക്കും അതുപോലെ നമ്മളെയൊക്കെ സംരക്ഷിക്കുന്നത് പോലെ ബ്രഹ്മാവിനെയും സംരക്ഷിച്ചോളൂ ബ്രഹ്മാവ് പറയുമ്പോൾ തെറ്റാണ് ചെയ്യണത് ജനങ്ങൾക്ക് മുഴുവനും ദൈന്യം ഉണ്ടാക്കി തരിക എന്ന് പറയുന്നത് വളരെ വലിയ തെറ്റാണ് അതായത് കാരണവന്മാർ തന്നെ അല്ലെങ്കിൽ അച്ഛനമ്മമാർ തന്നെ മക്കൾക്ക് ദുരിതമുണ്ടാക്കി കൊടുക്കുന്നത് പോലെയാണത് എന്നാലും ബ്രഹ്മാവിനെ അങ്ങ് ശിക്ഷിക്കാതെ സംരക്ഷിച്ചു കൊള്ളണേ എന്നാണ് ആചാര്യസ്വാമികൾ പറയണത് നമുക്ക് ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കാം വിരിഞ്ചർ ദീർഘായുർഭവതുവത ശിരശ്ചതുഷ്കം സംരക്ഷ്യം സഖലു ഭുവിധൈന്യം ലിഖിതോ വിശദ കൃപയാ കടാക്ഷവ്യാപാര സ്വയം അങ്ങ് പ്രത്യക്ഷപ്പെട്ട് സംരക്ഷിക്കുകയൊന്നും വേണ്ട കടക്കൻ കടാക്ഷങ്ങൾ പൊഴിയണത് തന്നെ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് കരുതാൻ എനിക്ക് സാധിക്കുന്നുണ്ട് അങ്ങനെയുള്ള പരമശിവൻ്റെ മുമ്പിൽ ഈ ശ്ലോകം സമർപ്പിച്ചുകൊണ്ട് ഭഗവാൻ ഗുരുവായൂരപ്പനെ സദാ ഓർമ്മിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്ന് നിർത്തട്ടെ നന്ദി